ഇൻ ഗ്രീനറിയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ദിവസവും ഉലുവ ചെറിയ തോതിൽ കഴിച്ചാൽ ഗുണങ്ങൾ പലതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒരുപോലെ ജനപ്രിയമായ സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. ഫാബേസി ഫാമിലിയിൽപ്പെട്ട ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ട്രിഗോനെല്ല ഫേനം ഗ്രേസം എന്നാണ്. ഇംഗ്ലീഷിൽ ഫെനുഗ്രീക്ക് എന്നറിയപ്പെടുന്ന ഉലുവ മേത്തി എന്ന പേരിൽ ഹിന്ദിയിലും വെന്തയം എന്ന് തമിഴിലും മേദിക മെതി ഗന്ധഫാല വല്ലരി കുഞ്ചിക എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും അറിയപ്പെടുന്നു. ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. ഒരു ആനുവൽ പ്ലാന്റാണ് ഉലുവച്ചെടി. ലോകത്ത് ഏറ്റവും അധികം ഉലുവ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ കാശ്മീർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സ്റ്റേറ്റുകളിൽ ഉലുവ പ്രധാനമായും കൃഷി ചെയ്യുന്നു. വൈറ്റമിൻ എ, B6, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളിക് ആസിഡ്, പ്രോട്ടീൻ, ഡയറ്ററി ഫൈബേഴ്സ്, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, നിയാസിൻ, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളുടെയും വൈറ്റമിൻസിൻ്റെയും സമൃദ്ധമായ ഉറവിടമാണ് ഉലുവ. ഇന്ത്യൻ പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഉലുവ അഥവാ ഫെനുഗ്രീക്ക്. ഉലുവയും ഉലുവയിലയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കാരണങ്ങൾ നിരവധിയാണ്. ആരോഗ്യവും സൗന്ദര്യവും മെച്ചപ്പെടുത്താൻ ഒരുപോലെ ഗുണകരമായ ഒന്നാണിത്. ഒരു മികച്ച ടോണിക്കായി ഇത് ഉപയോഗിക്കാം. നെഞ്ചരിച്ചിലും അസിഡിറ്റിയും അകറ്റാൻ മികച്ച ഒന്നാണ് ഉലുവ. ഒരു ടീസ്പൂൺ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ആസിഡ് റിഫ്ലക്സ് തടയാം. പ്രമേഹ നിയന്ത്രണത്തിന് ഫലപ്രദമാണ് ഉലുവ. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന അമിനോ ആസിഡുകൾ ഉലുവയിലുണ്ട്. ഉലുവയിലെ പ്രകൃതിദത്തമായി ഡിസോൾവ് ആകുന്ന ഫൈബറായ ഗാലക്ടോമെനാൻ ബ്ലഡിലേക്കുള്ള ഷുഗറിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു. മാത്രമല്ല ഈ ഘടകം ഹൃദയാരോഗ്യത്തിന് ഉത്തമവുമാണ്. ഹൃദ്രോഗമാണ് പ്രമേഹ രോഗികളിലെ മരണത്തിന് പ്രധാന കാരണം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാൻ ഫൈബർ ധാരാളം അടങ്ങിയ ഉലുവയ്ക്ക് കഴിയും. സൾഫർ സംയുക്തങ്ങളാൽ സമ്പന്നമായ ഉള്ളി ചേർത്ത ഉലുവ കഞ്ഞി ഹൃദ്രോഗ സാധ്യത കുറച്ച് ഹൃദയ ആരോഗ്യം ഏകുന്നു. ഉലുവ പൊടിച്ച് ഒരു സ്പൂൺ നാരങ്ങ നീര്, തേൻ എന്നിവയ്ക്കൊപ്പം കഴിക്കുന്നത് പനി വേഗത്തിൽ കുറയുന്നതിനും ഉന്മേഷം ലഭിക്കുന്നതിനും സഹായിക്കുന്നു. ഉലുവയിൽ അടങ്ങിയിട്ടുള്ള സമൃദ്ധമായ പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പ്രവർത്തനത്തെ എതിർത്ത് അമിതമായ ബ്ലഡ് പ്രഷറും പൾസ് റേറ്റും കുറയ്ക്കുന്നു. ഉലുവയിലെ സാപ്പനിൻ പോലുള്ള ഫൈബർ ഘടകങ്ങൾ നാം കഴിക്കുന്ന ആഹാരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. മാത്രമല്ല ഇൻ്റസ്റ്റൈനൽ ക്യാൻസറിനെ അകറ്റി നിർത്തുന്നു. വയറിൽ നിന്നും മറ്റ് അഡിപ്പോസ് ടിഷ്യൂസിൽ നിന്നും ഫാറ്റ് ബേൺ ചെയ്ത് കളയുവാൻ ഉലുവയ്ക്ക് കഴിയും. ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയർ നിറഞ്ഞു എന്ന തോന്നൽ വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്നു. ഇത് ബോഡിയിലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും ഫാറ്റ് ബേൺ ചെയ്ത് ടോട്ടൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഉലുവയും ഉലുവയിലയും വെയിറ്റ് ലോസ് ചെയ്യാൻ അത്യുത്തമമാണ്. ചില സന്ദർഭങ്ങളിൽ ദഹനക്കേട്, വയർവേദന എന്നിവ ഒഴിവാക്കാൻ ഉലുവ ചായ ഒരു ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു. യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാതിരിക്കാനും ഇത് നല്ലതാണ്. ഉലുവയുടെ പതിവ് ഉപയോഗം LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിരാവിലെ തന്നെ ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഉലുവയിൽ ഈസ്ട്രജന് സമാനമായ ഡയോസ്ജനിൻ, ഐസോഫ്ലാവൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് പ്രീ മെൻസ്ട്രുവൽ സിംറ്റവുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽറ്റീസ്, സ്റ്റൊമക് പെയിൻ തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക നിലയിലെ വ്യതിയാനങ്ങൾക്കും ഹോട്ട് ഫ്ലാഷിനും ഈ ഘടകങ്ങൾ ഫലപ്രദമാണ്. ഉലുവ വറുത്ത് പൊടിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ ധാതുപുഷ്ടി ഉണ്ടാകും. ഉലുവയിൽ അടങ്ങിയ സാപ്പനിൻസ് എന്ന രാസവസ്തു പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഉലുവ അരച്ച് പതിവായി ദേഹത്ത് പുരട്ടി കുളിച്ചാൽ ശരീര ദുർഗന്ധം മാറും. സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉലുവ ഏറെ സഹായിക്കുന്നു. ഇവയിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും
നിരവധി ആവശ്യ വൈറ്റമിൻസിന്റെയും സാന്നിധ്യം ചർമ്മ പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും. ഉലുവ മുടിക്കും നല്ലതാണ്. ഭക്ഷണത്തിൽ ഉലുവ ചേർക്കുന്നതിന് പുറമെ ചർമ്മത്തിലും മുടിയിലും പുരട്ടാനായി പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതും നല്ലതാണ്. ഉലുവയിലെ ഡയോസ്ജനിൻ എന്ന ഘടകം മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉലുവക്കഞ്ഞി ഏറെ ഗുണം ചെയ്യും. യൂട്രസിനെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നതിനും പെയിൻ റെഡ്യൂസ് ചെയ്യുന്നതിനും ഉലുവ സഹായകമാണ്. എന്നാൽ ഗർഭകാലത്ത് ഉലുവ അമിതമായി കഴിച്ചാൽ അബോർഷനോ മാസം തികയാതെയുള്ള പ്രസവത്തിനോ കാരണമായേക്കാം. ആയതിനാൽ ഡെലിവറിക്ക് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് ക്ലോട്ട് ആകാതെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് മെഡിസിൻ എടുക്കുന്നവർ ഉലുവ ഉപയോഗിക്കാതിരിക്കുക. കൗമാര പ്രായക്കാരിൽ അയണിന്റെ അഭാവം തടയാൻ ഉലുവയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും മികച്ച മാർഗം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴും ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോഴും ഉലുവയില കൂടി ചേർക്കുക എന്നതാണ്. സാലഡിനൊപ്പം ഉലുവയില ചേർക്കാം. ഉലുവ അരച്ച് അതിൽ മുക്കിയ തുണി ശരീരത്തിൽ വയ്ക്കുന്നത് പൊള്ളൽ കരപ്പൻ പോലുള്ളവയ്ക്ക് ഫലപ്രദമാണ്. മുഖക്കുരു ചുളിവുകൾ പാടുകൾ ബ്ലാക്ക് ഹെഡ്സ് എന്നിവ മാറ്റാൻ ഉലുവ ഉപയോഗിച്ച് ഫേസ് പാക്ക് ചെയ്യാം. ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും 20 മിനിറ്റ് സമയം ഉലുവയില അരച്ച് മുഖത്തിടുന്നതും ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. തിളപ്പിച്ച ഉലുവ ഒരു രാത്രി വെളിച്ചെണ്ണയിൽ കുതിർത്തുവച്ച് പിറ്റേന്ന് തലയിൽ തേയ്ക്കുന്നത് മുടി കൊഴിച്ചിലിനും മുടിക്ക് കട്ടിയില്ലാത്തതിനും പരിഹാരമാണ്. താരനെ അകറ്റാനും ഉലുവ ഫലപ്രദമാണ്. ഉലുവയും ഉലുവയിലയും ചില്ലറക്കാരനല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മടിക്കേണ്ട. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.